ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ റൈറ്റർ വിശേഷിപ്പിച്ചതാണ്. ജനപ്രിയ നടൻ ഹോംലി സ്റ്റാർ മതി. മൈക്ക് വരുമോ? നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറമാണ്ടൊരു പരിപാടിയിൽ വാചാലനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും വാചാലനാവേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ആദ്യത്തെ എന്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു, ഗോദയിലേക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമാ ജേർണിയിൽ എന്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവനിത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സിനിമ എന്നുള്ള രീതിയിൽ, അത് കാരണം 2000 ഗോദയുടെ സമയത്തൊക്കെയാണ് തോന്നുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അന്ന് ഇതൊരു ഒരു കുഞ്ഞു സിനിമയായിരുന്നു. ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനത് വർക്ക് ചെയ്ത് അതിന്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്കറിയാം വലുതാവുന്നു, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അവന്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത്, ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത്. പക്ഷെ അത് ഇവൻച്വലി അവനത് പുൾ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ, കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക, 100-150 ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ ജീവിതത്തിൽ 150 ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ്. പ്രൊഡ്യൂസറാണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക, ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ മിഷന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ട് ഒരാൾ. അത് രണ്ടാമത്തെയോ മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലേക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. സിനിമയുടെ ഔട്ട്പുട്ടും അതിന്റെ റിസൾട്ടിന്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത്. സിനിമ ഒരു വലിയ സിനിമയാണ്, അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യേറി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോവി ഈ പറയുന്ന ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗോദയിലും മിന്നൽ മുരളിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാറുണ്ട്. 3 റോളൊക്കെ ചെയ്യുന്നു, 3 കഥാപാത്രങ്ങളായി മാറുന്നു. അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ്, കളരി അഭ്യസിക്കുന്നുണ്ട്, കളരി പഠിക്കുന്നു, അതിലൂടെ കുതിര സവാരി പഠിക്കുന്നു. അങ്ങനെ അതായത് പല 3 ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. അതെല്ലാം പോലെ ബീഡിയോസ് നാമം കൊണ്ടൊക്കെ ആകുന്നു. അത് 3D കണ്ണി കുത്തുന്ന പറഞ്ഞു 3D വരുമ്പോ ഇങ്ങനെ എന്ന് പറയുമ്പോ കണ്ണടക്കരുതായിരുന്നു. അപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ടോവിയുടെ ചേട്ടൻ എന്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൺ ചേട്ടൻ, അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇന്ന് എവിടെയായിരുന്നു? UK എന്ന് പറയും. ഓ, UKയിലാണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇവരെ വിളിക്കുമ്പോ എവിടെ ഉണ്ട്? താമരശ്ശേരി. UK താമരശ്ശേരി എത്തി എത്ര വട്ടം? പിന്നെ ഉറക്കമൊന്നുമില്ലേ? അത് 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രഷോ ഷോർട്ട് അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും എന്റെ ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് എന്റെ കൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എന്റെ കൂടെ പോകും, പിന്നെ അവരും അടുക്കുമ്പോൾ മറ്റേ ആളെ വിടും, അവര് ഷിഫ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിക്കല് പോലെ നിൽക്കുന്നുണ്ട്, കൂടാതെ സുരഭിയും. അപ്പോ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവിനിലി എനിക്ക് കണ്ടപ്പോ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട്
എന്റെ അടുത്തൊരു മരണവാസന ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറക്കാൻ വന്നാൽ ഞാനൊന്നുമില്ല എന്നെ കൊണ്ടൊക്കെ വയ്യ കുറച്ചൊക്കെ ഇറങ്ങേണ്ടി വരും നീയല്ലോ പ്രൊഡ്യൂസ് ചെയ്യും ഇത്രയും ഉറപ്പില്ലാതെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല അതാണ് നോക്കാം അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് ഈ റിലീസിന്റെ തലേദിവസം വരെ പടം നിൽക്കുമ്പോ വരെ ഇന്നിപ്പോ എവിടെ നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പൊ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് ചെയ്യും അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലേ അപ്പൊ ഇനി അങ്ങോട്ടുണ്ട് നാളെ റിലീസാണ് ശരിയാണ് പിന്നെ ഓണാഘോഷം ഒക്കെ ഉണ്ടെന്നു അല്ലേ സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായി അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിനു വേണ്ടിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ഈസ്റ്റ് ഇന്ത്യ ആണെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിട്ട് അറിഞ്ഞിരിക്കുക ഇതിനെ വിശ്വസിക്കുക ടോമിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ടുണ്ട് പിന്നെ റൈറ്റർ അദ്ദേഹവും ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിതായിട്ട് അവിടെ ബോധയുടെ പ്രീപ്രൊഡക്ഷൻ ക്ലാസ്സിനെ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതായിട്ട് ചെയ്തിന് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട് അപ്പോൾ അതിനായിട്ട് സുജിതായിട്ട് വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പോൾ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള തഞ്ജു നമ്മുടെ ശ്രീജിത്ത് സുജമി പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിൻ്റെ അതിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖം ഒരു ആശുപത്രി 2 ആഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കട്ടപ്പാടായിരുന്നു ആ ഷൂട്ട് ഒന്നായത് എങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവണെങ്കിൽ തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ടുകളായിരുന്നു അതിന് ന്യൂമോണിയ ആയിട്ട് വന്നു കുട്ടിയൊന്നും ഇല്ലാത്ത പോയി കുട്ടിയുടെ ഷൂട്ടാണ് അതുണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലേക്ക് വന്ന് ഷൂട്ട് നടക്കും ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ എനിക്ക് ടെൻഷൻ ഇനി ഇപ്പൊ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട് ഒരു അച്ഛന്റെ രോഗം അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ ആയിരുന്നു അല്ലെ എന്റെ ബുദ്ധിമുട്ടുന്നത് ഇത്ര ഒന്നും അല്ലേ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേണിയാണ് സോ ഫാർ ഈ സിനിമ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടെയൊക്കെ ആണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയരം കൂടുന്നവരും രുചി കൂടുന്നു പറയുന്നില്ല അതുപോലെ കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കുന്നതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക 3D സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിംഗിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഒരു 5 വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു